മത്തായിയുടെ സുവിശേഷം 4:2. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം 50 നോമ്പ് കാലഘട്ടം ആരംഭിക്കുകയാണ്. മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി ആത്മാവിനാൽ നയിക്കപ്പെട്ട് 40 ദിവസം പ്രാർത്ഥനയിലും ഉപവാസത്തിലും യേശു ചെലവഴിച്ചതിൻ്റെ ഓർമ്മയാണ് ഈ കാലഘട്ടത്തിൽ, നോമ്പ് കാലഘട്ടത്തിൽ നാം അനുസ്മരിക്കുന്നത്. അത് ജീവിത നവീകരണമാണ് ഈ നോമ്പ് കാലഘട്ടത്തിൻ്റെ പ്രധാന ലക്ഷ്യം. യേശു തൻ്റെ പരിസ്ഥിതി ജീവിതത്തിൻ്റെ ആരംഭത്തിൽ മാർക്കോസ് 1:15 പറഞ്ഞു, സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദമിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അനുതാപത്തിൻ്റെ, പ്രാർത്ഥനയുടെ, ഉപവാസത്തിൻ്റെ, ജീവിത നവീകരണത്തിൻ്റെ അവസരമാണ് ഈ നോമ്പ് കാലഘട്ടം. മത്തായിയുടെ സുവിശേഷത്തിൽ 6:10 നോമ്പുകാല ചൈതന്യമായി പറയുന്നത് പ്രാർത്ഥന, ഉപവാസം, ധർമ്മദാനം എന്നുള്ളതാണ്. ജീവിത നവീകരണത്തിന് 2 കാര്യങ്ങളാണ് ആവശ്യമായിരിക്കുന്നത്. 1 നശീകരണം, 2 നിർമ്മാണം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തിന്മകളെ നാം ഇല്ലാതാക്കണം, തെറ്റായ ജീവിതത്തെ നശിപ്പിക്കണം, എന്നിട്ട് നന്മയ്ക്കായി പുതിയൊരു ജീവിതത്തിനായി നിർമ്മാണത്തിലേക്ക്, ജീവിത നവീകരണത്തിലേക്ക് നാം മുന്നോട്ട് വരണം. കർത്താവിൻ്റെ കൂടെയായിരിക്കലാണ് ഉപവസിക്കൽ. ജീവിതത്തിൽ വന്നുപോയി തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കലാണ്. കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ പിന്നാലെ നടക്കലാണ് നോമ്പുകാല ചൈതന്യം. പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കും. യേശുവിനോടുകൂടി ഒരു മരണവും ഉത്ഥാനവുമാണ് ഇത്. 50 നോമ്പുകാലത്തിൽ പ്രത്യേക സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട്, പരിത്യാഗ പ്രവർത്തികൾ ചെയ്തുകൊണ്ട്, നമ്മുടെ തെറ്റായിട്ടുള്ള പ്രവണതകളോ ദുശീലങ്ങളോ ഉണ്ടെങ്കിൽ അവയെ തിരുത്തിക്കൊണ്ട് നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയ മനുഷ്യരാകാൻ ഈ 50 നോമ്പ് കാലഘട്ടം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊന്നിച്ച് ഈ 50 ദിവസം യേശുവിൻ്റെ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഉയർപ്പ് തിരുനാളിനായി നന്നായി ഒരുങ്ങും. ഈ നോമ്പ് കാലഘട്ടം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ അവസരമാകട്ടെ.